വിശ്വാസം അതല്ല എല്ലാം സ്വാഗതം. പള്ളിയിലെ പാതാളക്കിണറ്റിൽ ഒരു കോഴിയെ കുരുതി നൽകി മദ്യം നേരിച്ചു പ്രാർത്ഥിച്ചാൽ ഏതു മാനസിക ശാരീരിക അസ്വസ്ഥതകൾക്കും പരിഹാരമത്രേ. എത്ര കടുത്ത ബാധോപദ്രവങ്ങളിൽ നിന്നും ശാശ്വത മുക്തിയെന്നും വിശ്വാസം. രക്തകുരുതി ഉൾപ്പെടെയുള്ള ആഭിചാര കർമ്മങ്ങൾക്ക് പരിഷ്കൃത സമൂഹത്തിലുള്ള പ്രസക്തി എത്രമാത്രം. കടമറ്റം പള്ളിയുമായി ബന്ധപ്പെട്ട് പല വഴിപാടുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കോഴിവെട്ട്, അതുപോലെ വെള്ളം കൂടി നേർച്ച, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും പറയപ്പെടുന്നുവെങ്കിലും അത് പള്ളിപരമായോ അല്ലെങ്കിൽ സഭാപരമായോ പ്രോത്സാഹിക്കപ്പെടുന്ന ഒരു ആചാരമല്ല. പല ആളുകളും, ഒത്തിരി ആളുകൾ, കൂടുതലും എനിക്ക് തോന്നുന്നു ഹൈന്ദവരായിരിക്കുന്ന ആളുകളാണ് കൂടുതലും ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരികയും അച്ഛൻ്റെ നേർച്ചകളും കാഴ്ചകളും നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. അത് താഴെ ഉള്ളതേ ആളുകൾ ഒന്നുമല്ല, ഹൈ ലെവൽ. കത്തനാരുടെ ഉപാസനാമൂർത്തിയായിരുന്ന മലങ്കാളിക്കും 12 മൂർത്തികൾക്കും വെച്ചൂട്ട് ആരാധനാ ക്രമത്തിൽ കൊടുക്കുന്ന നീതി കാര്യങ്ങളാണ്. അച്ഛനായിട്ട് വരാറുണ്ട് അപ്പൻ, എൻ്റെ ചെറുപ്പം മുതലേ അപ്പൻ്റെ കൂടെ വരാറുണ്ട്. അന്ന് ഇവിടെ ഞാൻ ചാരായം കുടിക്കുന്നതിലും ഇത് ചോദിച്ചാൽ ഇറച്ചിയിലും അന്ന് ഇവിടെ വരുമ്പോൾ ഒത്തിരി ഇത് ഇന്നത്തോട്ടല്ല ഇഷ്ടം പോലെ ഈ പറമ്പ് ഇറച്ചുള്ളവരുണ്ട്. മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ മാനസികമായ ചില വികലതകൾ, ആത്മീകമായ ചില കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, ചില പ്രതീകങ്ങൾ പ്രതീകവൽക്കരിച്ചുകൊണ്ട് മനുഷ്യനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരം ആചാരങ്ങൾ. വിശ്വാസങ്ങൾ വാസ്തവങ്ങളുമായി എത്രമാത്രം പൊരുത്തപ്പെടുന്നു? വായ്മൊഴിയായി തലമുറകളിലൂടെ വളർച്ച പ്രാപിച്ച പല വിശ്വാസങ്ങളുടെയും കൃത്യത എത്രമാത്രം? അന്ധവിശ്വാസങ്ങളുടെ മൂർധന്യത്തിൽ അവ അക്രമ സ്വഭാവം കൈവരിക്കുന്ന അതിർവരമ്പേത്? വിശ്വാസങ്ങളെ സംബന്ധിച്ച ഇത്തരം എത്രയോ വിഷയങ്ങൾ നമ്മൾ ഈ വേദിയിൽ ചർച്ച ചെയ്തു കഴിഞ്ഞു. ആ ഇനത്തിൽപ്പെടുത്താവുന്ന ഒന്നു തന്നെയാണ് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനുള്ള രക്തഗുരുതി. പ്രാചീനകാലം മുതൽക്കേ ഏറിയ പങ്കും ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ് മന്ത്രവാദവും മൃഗബലിയുമൊക്കെ എന്നതുകൊണ്ട് തന്നെ വിഖ്യാത ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നായ കടമറ്റം സെൻറ് ജോർജ് പള്ളിയോട് ബന്ധപ്പെട്ട് നടക്കുന്ന രക്തഗുരുതി അവിശ്വസനീയമായി തോന്നാം. ഈ മധ്യ തിരുവിതാംകൂർ കൊച്ചി രാജകുടുംബം ഇതിൻ്റെയൊക്കെ ആ പഴയ സമ്പ്രദായം എടുത്തു നോക്കുകയാണെങ്കിൽ കൗളാചാരപ്രകാരമുള്ളതിൻ്റെ മന്ത്രവാദത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കടമറ്റം സമ്പ്രദായം. ഈ സമ്പ്രദായം തുടർച്ചയായിട്ടിപ്പോൾ വരുന്നത് വളരെ കുറച്ച് മാന്ത്രിക കർമ്മ വിധികളിലൂടെ മാത്രം അനുശാസിക്കുന്ന മന്ത്രവാദികളെ ഇന്ന് ഇപ്പോൾ ഉള്ളൂ. ഇന്നത്തെ ഒരു 45-47-50 കാലഘട്ടം വരെയൊക്കെ വളരെ ശക്തമായിട്ട് മാന്ത്രിക കർമ്മങ്ങൾ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഈ കുരുതി കൊണ്ടും അതുപോലെയുള്ള വഴിപാടുകളെ കൊണ്ടൊന്നും ആരുടെയും മാനസിക പ്രശ്നങ്ങളോ മാനസിക രോഗങ്ങളോ പരിഹരിക്കപ്പെട്ട ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ വളരെ ലഘുവായ മനോരോഗങ്ങൾ ഇവർ നൽകുന്ന സ്വയം നിർദ്ദേശങ്ങൾ വഴി, അതായത് ഇഫ് ഐ ഗോ ടു എ ചർച്ച് ഐ വിൽ ബി ഓൾ റൈറ്റ്, ഇഫ് ഐ ഗോ ടു എ മോസ്ക് ഐ വിൽ ബി ഓൾ റൈറ്റ് എന്നൊരു ഫീലിംഗ് ഇവർക്ക് സ്വയം ഉണ്ടാകുന്ന മൂലം തൽക്കാലികമായ ആശ്വാസം ലഭിക്കും. പക്ഷേ ഇത് സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു മൂലകാരണം ഉണ്ടാകും. ആ മൂലകാരണം പരിഹരിക്കപ്പെടാത്തോളം കാലം ഇത് വീണ്ടും വന്നുകൊണ്ടിരിക്കും. മഹാമാന്ത്രികൻ എന്ന് വിശ്വസിക്കപ്പെടുന്ന കടമറ്റത്ത് കത്തനാരുടെ പേരിൽ അറിയപ്പെടുന്ന കടമറ്റം സെൻറ് ജോർജ് പള്ളിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അവിടെ സന്ദർശിക്കാനെത്തുന്നവരെ കാത്തിരിക്കുന്നത് വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഹൈന്ദവ ക്രൈസ്തവ വാസ്തുവിദ്യാ രീതികളുടെ സമഞ്ജസ സമ്മേളനമായി തോന്നാവുന്ന വ്യത്യസ്തമായ പല നിർമ്മിതികളും നമുക്കവിടെ കാണാം. എറണാകുളം ജില്ലയിൽ ഐക്യരനാട് കടമറ്റം കരയിലാണ് ചരിത്ര പ്രസിദ്ധമായ കടമറ്റം സെൻറ് ജോർജ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. 1600 വർഷം മുമ്പ് കർത്താക്കന്മാർ ആബോ പിതാവിനാൽ പണിയിക്കപ്പെട്ടതായ പള്ളിയാണ് കടമറ്റം. മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാരുമായി ബന്ധപ്പെട്ട വിഖ്യാതമായ ഈ പള്ളിക്ക് 1600 വർഷത്തെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. എറണാകുളം മൂവാറ്റുപുഴ റോഡിന്റെ വടക്കുവശത്തായി ചെറിയൊരു കുന്നിൻ മുകളിലാണ് പള്ളിയുടെ സ്ഥാനം. ചരിത്ര പ്രസിദ്ധമായ പള്ളിയുടെ നിർമ്മാണത്തിൽ വലിയ പ്രത്യേകതയുണ്ട്. ഈ നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം പള്ളിയുടെ ഭിത്തി പണിയപ്പെട്ടിരിക്കുന്നത്
അത് രണ്ട് ഭിത്തികൾക്കുള്ളിൽ മണൽത്തരികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരിക്കുന്ന ദേവാലയമാണ് കടമറ്റം വലിയ പള്ളി. ഹൈന്ദവ വാസ്തുവിദ്യാ രീതികളെ അനുസ്മരിപ്പിക്കുന്ന നിർമ്മിതിയാണ് കടമറ്റം പള്ളിയുടേത്. ഗീവർഗീ സഹദായുടെ നാമത്തിലുള്ള പള്ളിയിൽ മാതാവിന്റെയും വിശുദ്ധ യോഹനാന്റെയും ദ്രോനോസുകളും കാണാം. പള്ളിയുടെ പ്രധാന കവാടത്തിന് സമീപം നിരവധി തട്ടുകളുള്ള ഉയരമുള്ള കെടാവിളക്ക്. ആബോപിതാവും കടമറ്റത്തച്ഛനുമായിട്ടാണ് ഈ പള്ളിയിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നത്. അതിൻ്റെ ഒരു ബന്ധമാണ് അവിടെ കാണുന്നത്. അതിനുശേഷം കടമറ്റത്തച്ഛൻ മാത്രമായി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അദ്ദേഹം ഇവിടെ തന്നെ ഈ പള്ളിയിൽ വെച്ച് തന്നെ മരിച്ചതുമായിട്ടുമാണ് ചരിത്രം പറയുന്നത്. കാരണം ഈ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ പള്ളി മാർബിളിടുന്നതായ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 10-25 വർഷം മുമ്പ് മാർബിളിടുന്നതായ സമയത്ത് മധുവായോട് ചേർന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കപടം ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്നതായ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ കിട്ടിയതായിട്ടാണ് പറയുന്നത്. പള്ളിയുടെ മുന്നിൽ വലതുവശത്തായി ക്ഷേത്രമാളികകൾക്ക് സമാനമായതും കടമറ്റത്ത് കത്തനാർ ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്നതുമായ പുരാതന മന്ദിരം. അതിൻ്റെ ചുവട്ടിൽ ഏതോ പ്രാചീന ലിപിയിൽ രേഖപ്പെടുത്തപ്പെട്ടതും ഇന്നും ചരിത്ര ഗവേഷകർക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതുമായ ലിഖിതങ്ങൾ. വിഖ്യാതമായ കടമറ്റം പള്ളിയിലെ കാഴ്ചകൾ അങ്ങനെ നീളുന്നു. പള്ളിയുടെ പിൻഭാഗത്തായി അനേകായിരം വിശ്വാസികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വിശാലമായ സെമിത്തേരി. സെമിത്തേരിയുടെ മതിൽക്കെട്ടിനു പുറത്തായി കിഴക്കോട്ട് പോകുന്ന വഴിയോരത്താണ് കടമറ്റത്തച്ഛൻ താമസിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന ആറ്റുപുറത്ത് വീട് സ്ഥിതി ചെയ്തിരുന്നത്. ആ സ്ഥാനത്താണ് കടമറ്റത്തച്ഛൻ പാതാളത്തിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട പോയേടം പള്ളി സ്ഥിതി ചെയ്യുന്നത്. പോയേടം പള്ളിയുടെ മതിൽക്കെട്ടിനു പിന്നിലാണ് ഇന്നും കൗളാചാര രീതി പ്രകാരമുള്ള രക്തഗുരുതി നടക്കുന്ന പാതാളക്കിണറിന്റെ സ്ഥാനം. പ്രതിവിധിയെക്കാളേറെ പ്രത്യാക്രമണമാണ് പ്രാകൃത മന്ത്രവാദിയുടെ രീതി. വശ്യം, മാട്ട്, മാരണം എന്നിവയാണ് പ്രാകൃത മന്ത്രവാദിക്ക് ചെയ്യാനാവുന്ന കാര്യങ്ങൾ. കുടുംബകലഹം, അനാരോഗ്യം, ധനനാശം, ബന്ധുനാശം എന്നിവയ്ക്കായി പ്രാകൃത മന്ത്രവാദികൾ മാട്ടും മാരണവും നടത്തിയിരുന്നു. എന്നാൽ കടമറ്റം പോയേടം പള്ളിയോട് ചേർന്ന് നടക്കുന്ന കൗളാചാര രീതിയിലുള്ള പൂജാവിധികൾ മനുഷ്യരെ ഉപദ്രവിക്കാനല്ല, മറിച്ച് വിവിധ ശാരീരിക മാനസിക വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസദായകമായി നിലകൊള്ളുന്നത് കൊണ്ടാവാം പള്ളി അധികാരികളും മറ്റും അവയ്ക്ക് മൗനാനുവാദം നൽകുന്നത്. പല മതസംഘടനകളും ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ ഒരു വരുമാന മാർഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ആളുകളെ കൂട്ടുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ധാരാളം പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അവരും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. കടമറ്റത്തച്ഛൻ്റെ ഉപാസനാ മൂർത്തികളായിരുന്ന മലങ്കാളിക്കും മറ്റ് 12 മൂർത്തികൾക്കുമുള്ള നേർച്ച നടത്തുന്നവർ ഒരു നാടൻ കോഴിയും മദ്യവുമായാണ് എത്തുക. സർവ്വദുരിത ദുഃഖങ്ങളും പരിഹരിക്കപ്പെടണേ എന്ന പ്രാർത്ഥനയോടെ കോഴിയെയും കൊണ്ട് നേർച്ചക്കാരൻ 3 വട്ടം പാതാളക്കിണറിനെ വലം വയ്ക്കുന്നു. തുടർന്ന് പൂജ നടത്തിക്കൊടുക്കുന്നയാൾ നേർച്ചക്കാരൻ കൊണ്ടുവന്നിട്ടുള്ള കോഴിയെ അയാളെ ആപാദ ചൂടം ഉഴിയും. അതിനുശേഷം നേർച്ചക്കോഴിയുടെ വായിൽ കുറച്ചു മദ്യം ഒഴിച്ചു കൊടുക്കും. തുടർന്നാണ് മനുഷ്യന്റെ പ്രശ്ന പരിഹാരത്തിനായി മറ്റൊരു ജീവൻ കുരുതി കൊടുക്കുന്ന ചടങ്ങ് നടക്കുക. കോഴിയുടെ തലയറുത്ത് ആ തല പാതാളക്കിണറ്റിലിട്ടതിനു ശേഷം രക്തവും അതിലേക്കിറ്റിക്കും. കോഴിയുടെ ഉടലാവട്ടെ പാചകക്കാർക്ക് എറിഞ്ഞു കൊടുക്കുകയായി. ഉപ്പും മുളകും മസാലയും ഒക്കെ ചേർത്ത് കോഴിക്കറി തയ്യാറായി വരുമ്പോൾ അതിൽ കുറച്ച് കിണറിന് മുന്നിൽ വിളമ്പി അതിലൽപ്പം കിണറിന് നൽകുകയും ചെയ്യും. നേർച്ചക്കാർ കൊണ്ടുവന്ന മദ്യത്തിൽ അല്പം കൂടി കിണറിനു നൽകിയാൽ പരിഹാരക്രിയകൾ പൂർത്തിയായി. ശേഷിച്ച കോഴിക്കറിയും മദ്യവും കുരുതി നടത്തുന്നവർ കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് തന്നെ കോഴി കുരുതി നടത്തുന്നവർക്ക് ചുളുവിൽ മദ്യസേവയും കോഴിക്കറിയും തരപ്പെടുകയും ചെയ്യും.
മലങ്കാളിക്ക് കൊടുക്കുന്ന ഗുരുതിയാണ്. ആ ഗുരുതി കഴിഞ്ഞ് ബാക്കി വരുന്ന ആ കോഴി ഇവിടുത്തെ യഥാവിധിയുള്ള രീതിയിൽ കറി വെച്ച് നീതിയുമായിട്ട് ഭൂതഗണങ്ങൾക്കും അത് നീതിക്കുകയാണ്. അതാണ് ഇവിടുത്തെ രീതിയിലുള്ള സമ്പ്രദായം. ഇത് ശാരീരികമായിട്ട്, സാമ്പത്തികമായിട്ട്, കുടുംബപരമായിട്ട്, മാനസികമായിട്ട് ശരീരത്തിൻ്റെ മജ്ജയിലും അസ്ഥിയിലും ബാധിച്ചിരിക്കുന്ന പഞ്ചഭൂതങ്ങളിലൂടെ വന്നിരിക്കുന്ന ഊതുബാധകളെ പോലും ഒഴിവാക്കാൻ ഇവിടെ സാധിക്കുന്നുള്ളതാണ് ഈ മാന്ത്രിക കടമറ്റത്ത് സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത. പിന്നെ വരുന്നവരൊക്കെ അവർക്ക് കൊടുക്കുക, അവർ മദ്യപിക്കുകയും ചെയ്യുമ്പോൾ ദൈവം മദ്യപിച്ച പോലൊരു തോന്നലുണ്ടാക്കുക, ഇത് അവരുടെ വയറ്റുപഴപ്പിൻ്റെ പ്രശ്നമല്ലേ? കൊല്ലത്തിൽ ഒരു ദിവസമെങ്കിലും കാശ് മുടക്കാതെ മദ്യപിക്കാനും കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റില്ലേ? വർഷം തോറും കടമറ്റം പള്ളിയിലെത്തി കോഴിഗുരുതി നടത്തുന്നവർക്കുള്ള പൂജാക്രമമാണ് ഈ പറഞ്ഞത്. അതിപുരാതനവും അതിശയകരവും അതീവ രഹസ്യവും വ്യക്തമായ നിർവചനം നൽകാൻ കഴിയാത്തതുമായ ഒരു ക്രിയയാണ് മന്ത്രവാദം എന്ന് പറയാം. അടിസ്ഥാനപരമായി ഒരു കറുത്ത വിദ്യയാണ്. ഇത് ഉത്ഭവിച്ചത് പ്രാകൃത ദിശയിലായതുകൊണ്ടാവാം ഇന്നും അതിൻ്റെ സ്ഥാനഭാവം പ്രാകൃതമായി തന്നെ ഇരിക്കുന്നത് എന്ന് ചരിത്രാന്വേഷികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ദുർമന്ത്രവാദം ഉൾപ്പെടുന്ന കൗളാചാര രീതിയിൽ പെടുത്താവുന്നതാണ് കോഴിബലി, രക്തഗുരുതി തുടങ്ങിയവ. അതുകൊണ്ട് തന്നെ കടമറ്റം പോയേടം പള്ളിക്ക് സമീപം പാതാളക്കിണറിന് നൽകുന്ന രക്തഗുരുതിയും പരിഷ്കൃത സമൂഹത്തിന് തികച്ചും അപരിഷ്കൃതമെന്ന തോന്നൽ ജനിപ്പിക്കാം. പാതാളക്കിണറിന് ആദ്യമായി രക്തഗുരുതി നൽകുന്നവർക്ക് അല്ലെങ്കിൽ രക്തഗുരുതി കൊണ്ട് സാധിക്കേണ്ടത് കുറച്ചു വലിയ കാര്യമാണെങ്കിൽ പഞ്ചോപചാര പൂജ തന്നെ ചെയ്യണമത്രേ. പഴങ്ങൾ, അരിയുണ്ട തുടങ്ങിയ വിഭവങ്ങൾ 5 ഇലക്കീറുകളിൽ വിളമ്പി വെച്ചുള്ള ബൃഹത്തായ പൂജ. പൂജയ്ക്ക് ശേഷം ആ വിഭവങ്ങളെല്ലാം പാതാളക്കിണറിന് സമർപ്പിച്ച ശേഷം രക്തഗുരുതി കൂടി കഴിച്ചാലേ പഞ്ചോപചാര പൂജ പൂർത്തിയാവൂ. കടമറ്റം പള്ളിയുടെ ആവിർഭാവത്തിന്റെ ചരിത്രം തേടി യാത്രയായാൽ നൂറ്റാണ്ടുകളോളം നമ്മൾ പുറകോട്ട് പോകേണ്ടി വരും. പേർഷ്യയിൽ നിന്നെത്തിയ ആബോ പിതാവ് എന്ന ക്രൈസ്തവ മതപ്രചാരകൻ കടമറ്റം പ്രദേശത്തെ മാത്രമല്ല കേരളക്കരയിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും വിശ്വാസികൾക്ക് ആശാകേന്ദ്രമായ ഒരു ദേവാലയത്തിന്റെ നിർമ്മിതിക്ക് വഴിയൊരുക്കിയ ചരിത്രം. കടമറ്റം പള്ളിയുടെ ചരിത്രം തേടിപ്പോകുമ്പോൾ ഏകദേശം 1600 വർഷത്തോളം പുറകോട്ട് പോകേണ്ടി വരും. അന്നത്തെ ഭരണകർത്താക്കളായിരുന്ന കർത്താക്കന്മാരുടെ കാലത്താണ് പള്ളിയുടെ പണി പൂർത്തിയായതെന്നും അതിനു കാരണമായത് പേർഷ്യയിൽ നിന്നെത്തിയ ആബോ പിതാവ് എന്ന ക്രൈസ്തവ മതപ്രചാരകനാണെന്നും ചരിത്രത്തെയും ഐതിഹ്യത്തെയും മുൻനിർത്തി ക്രൈസ്തവ പുരോഹിതർ സാക്ഷ്യപ്പെടുത്തുന്നു. ഏകദേശം 1600 വർഷം പഴക്കമുള്ള ദേവാലയമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്നത്. ഈ ദേവാലയത്തിൻ്റെ പണി കഴിപ്പിച്ചത് അന്നത്തെ, അതായത് 1600 വർഷക്കാലമുള്ളതായ ഭരണം എന്ന് പറയുന്നത് കർത്താക്കന്മാരുടെ ഭരണമാണ്. കർത്താക്കന്മാരുടെ ഭരണത്തിൽ കർത്താക്കന്മാരുടെ ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു. ആ സമയത്ത് പേർഷ്യയിൽ നിന്ന് വന്നതായ ഒരു ആബോ പിതാവ് നമ്മുടെ ഈ ദേശത്ത് വരികയും ഈ ദേശത്തുള്ളതായ ആളുകളെ കർത്താവിൻ്റെ വിശ്വാസം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം സമയം ചെലവഴിച്ചു. ആ സമയത്ത് ഈ കർത്താക്കന്മാരുടെ ആളുകൾ പലപ്പോഴും പലരും ഈ പിതാവിനെ വന്ന് കാണുകയും ഇവിടെ ഉണ്ടായിരുന്നതായ ആളുകൾക്ക് പല രോഗസൗഖ്യങ്ങളും കൊടുത്തിരുന്നു ഈ ആബോ പിതാവ് എന്ന് പറഞ്ഞ പിതാവ്. അങ്ങനെ കർത്താക്കന്മാരുടെ ഒരു മകൾക്ക് ഭ്രാന്തിൻ്റെ അസുഖമുണ്ടായിരുന്നു. ഈ പിതാവിൻ്റെ അടുത്ത് വരികയും എൻ്റെ മകളുടെ ആവശ്യം ഈ പിതാവ് തന്നെ നടത്തിത്തരണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ ഈ കർത്താക്കന്മാരുടെ കുടിയിലേക്ക് ഈ ആബോ പിതാവ് കടന്നു ചെല്ലുകയും അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ മകളുടെ ഭ്രാന്ത് ഈ പിതാവ് പ്രാർത്ഥിച്ച് വസ്ത്രം വാഴ്ത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ മകളുടെ അസുഖം മാറി. ആ മാറിക്കഴിഞ്ഞപ്പോൾ ആബോ പിതാവിനോട് ചോദിച്ചു, എന്താണ് ഇതിന് പ്രതിഫലമായിട്ട് അങ്ങേക്ക് വേണ്ടത്? അന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്കും എൻ്റെ ജനത്തിനും ആരാധിക്കാൻ ഒരു ദേവാലയം, അതാണ് ഇന്നീ കാണുന്ന കടമറ്റം പള്ളി. കടമറ്റം പള്ളിക്ക് സമീപം പാതാളക്കിണറിന് നൽകി വരുന്ന കോഴികുരുതി കടമറ്റത്തച്ഛൻ്റെ ഉപാസനാമൂർത്തികൾക്ക് നൽകുന്ന കുരുതിയാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പൗലോസ് എന്ന ഇടയബാലൻ മഹാമാന്ത്രികനായ കടമറ്റത്തച്ഛനായി വളർന്ന കഥ നാം തീർച്ചയായും ഓർക്കേണ്ടതുണ്ട്. പൗലോസ് എന്ന ഇടയ യുവാവ് ലോകമറിയുന്ന കടമറ്റത്തച്ഛൻ എന്ന മഹാത്മാവായി തീർന്നത് എങ്ങനെ എന്ന് അന്വേഷിക്കുമ്പോൾ
വലിയൊരു കഥയാണ് ഇതൾ വിരിയുക. ഇന്നത്തെ പോയേടം പള്ളിയോട് ചേർന്നുള്ള പാതാളക്കിണറിലൂടെ പൗലോസ് ഒരുപറ്റം മന്ത്രവാദികളുടെ ഇടയിൽ ചെന്നുപെടുകയും ചില നിബന്ധനകളോടെ അവർ പൗലോസിനെ മാന്ത്രിക വിദ്യകൾ പഠിപ്പിച്ചു എന്നുമാണ് കഥ. പോയേടം പള്ളിയോട് ചേർന്ന് അവിടെ ഒരു കിണർ കാണാം, അതായത് പാതാളക്കിണർ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ പാതാളക്കിണറിലൂടെ കടമറ്റത്തെ പൗലോസ് എന്ന് പറയുന്ന ആൾ മന്ത്രവാദികളുടെ അടുക്കൽ എത്തുകയും അവിടെ വെച്ച് പൗലോസ് അച്ഛൻ അല്ലെങ്കിൽ പൗലോസാണെന്ന് മന്ത്രവാദം പഠിക്കുകയും പഠിക്കാൻ തുടങ്ങിയപ്പോൾ മന്ത്രവാദികളെല്ലാവരും പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലുള്ളതായ സർവ്വകാര്യങ്ങളും മറക്കണം. അപ്പോൾ ഈ പൗലോസ് കത്തനാർ പറഞ്ഞു, ശരി, ഞാനെല്ലാം മറക്കാം, പക്ഷേ അമ്മയെ മറക്കുകയില്ല എന്ന്. അപ്പം അമ്മയെ മറക്കണ്ട എന്ന് പറഞ്ഞ് മന്ത്രവാദമെല്ലാം പഠിപ്പിച്ചു. മന്ത്രവാദം പഠിച്ചു കഴിഞ്ഞ ശേഷം തിരിച്ച് നാട്ടിലെത്തിച്ചേരാനുള്ള പൗലോസിന്റെ ശ്രമം അറിഞ്ഞ മന്ത്രവാദികൾ അദ്ദേഹത്തെ പിന്തുടർന്ന് എത്തുകയായിരുന്നു അത്രേ. ഇന്നത്തെ കടമറ്റം പള്ളിയുടെ വടക്കുവശത്തെ വാതിലിലൂടെ പള്ളിക്കകത്ത് കയറിയ പൗലോസിനെ പിടികൂടാൻ പിന്നാലെ എത്തിയ മന്ത്രവാദികൾ ശ്രമിച്ചെങ്കിലും ആ ശ്രമം വിഫലമാവുകയായിരുന്നു. ഈ പള്ളിയിൽ വന്നപ്പോൾ ഇതിൻ്റെ ഈ തെക്ക് വടക്ക് സൈഡുള്ളതായ കതകിൻ്റെ അവിടെ വന്നപ്പോൾ അമ്മയെ കതക് തുറക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം മന്ത്രവാദം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്ന ഞാൻ അമ്മയെ മറക്കില്ല എന്ന്. ആ അമ്മ എന്ന് പറയുന്നത് പരിശുദ്ധ കന്യാമുറി അമ്മയാണ്. അപ്പോൾ ഇവിടെ വന്ന് കതകിൻ്റെ അവിടെ വന്നിട്ട് അമ്മയെ കതക് തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ കടമറ്റം പള്ളിയുടെ കതക് തന്നെ തുറന്നതായിട്ടും അതുപോലെ തന്നെ കടമറ്റം പള്ളിയുടെ കതക് അടഞ്ഞു അച്ഛനകത്ത് കയറി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അന്ന് വന്നതായ മന്ത്രവാദികൾ ഈ ചങ്ങല കൊണ്ട് അടിച്ച പാട് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കതകിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ ഭിത്തിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അത് നമ്മൾ പാടെല്ലാം കളഞ്ഞ്, കാരണം പൊട്ടിക്കഴിഞ്ഞാൽ ഭിത്തിക്ക് കേടുവരുമെന്ന് മനസ്സിലാക്കി അന്നത്തെ ഭരണസമിതികൾ പാടെല്ലാം മാറ്റി. ഇന്ന് നമുക്ക് പാട് കാണുവാൻ സാധിക്കില്ല. കടമറ്റം പള്ളിയെ ചരിത്രത്തിന്റെ താളുകളിൽ എക്കാലത്തും അടയാളപ്പെടുത്തുവാൻ പോന്ന പ്രവർത്തനങ്ങൾ ഏറെക്കാലം ആബോപിതാവും പൗലോസ് എന്ന കടമറ്റത്തച്ഛനും ചേർന്ന് നടത്തിയെന്നും തുടർന്ന് കടമറ്റം ദേശത്തെ വിശ്വാസികൾക്ക് മാർഗനിർദ്ദേശം നൽകേണ്ട ചുമതല പൗലോസച്ഛനെ ഏൽപ്പിച്ച് ആബോ പിതാവ് മറ്റൊരു ദേശത്തേക്ക് യാത്ര തിരിച്ചു എന്നുമാണ് വിശ്വാസം. കടമറ്റം പള്ളിയിൽ ആശ്വാസം തേടിയെത്തുന്നവരിൽ വിവിധ തരം മാനസിക ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരിൽ തന്നെ നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ ഉൾപ്പെടുന്നുണ്ടത്രേ. ഏറെക്കാലമായി കടമറ്റത്തച്ഛന്റെ പേരിൽ വീട്ടാതെ കിടക്കുന്ന നേർച്ച കടങ്ങളാണ് വിശ്വാസികളിൽ മാനസിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും കടമറ്റം പള്ളിയിലെത്തി ആ നേർച്ചക്കടം വീട്ടി പ്രാർത്ഥിച്ചാൽ അത്തരം മാനസിക രോഗങ്ങൾ മാറിക്കിട്ടും എന്നുമാണ് വിശ്വാസം. പരിഷ്കൃത സമൂഹത്തിന് സംശയദൃഷ്ടിയോടെ മാത്രം കണ്ടു നിൽക്കാവുന്ന പൂജകളാണ് കൗളാചാര രീതികൾ അനുവർത്തിക്കുന്ന മന്ത്രവാദങ്ങളെല്ലാം. രക്ത മദ്യ മാംസ നിവേദ്യങ്ങൾ ഉൾപ്പെടുന്ന കടമറ്റം പാതാളക്കിണറിന് സമീപത്തെ പൂജാവിധികളും അങ്ങനെ തന്നെ. പക്ഷെ അങ്ങനെ ഒരു അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ തന്നെ അയാളൊരു മന്ത്രവാദി ആയിരിക്കില്ല. കാരണം മന്ത്രവാദവും ക്രിസ്ത്യൻ സഭയും കൂടി ഒരു തരത്തിലും ബന്ധപ്പെടുന്ന കാര്യമല്ല. അപ്പോൾ ഒരിക്കലും ക്രൈസ്തവ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതുമല്ല. അങ്ങനെ ഒരു ഉപാസനാമൂർത്തിയെ ഉപാസിച്ചുകൊണ്ട് ഒരു ക്രൈസ്തവ പുരോഗതി ജീവിക്കാനും പറ്റില്ല. കാരണം പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് ആശയങ്ങളുടെ സംഘടന ആയിരിക്കും അത്. എന്തുകൊണ്ട് ഇത്തരം വിശ്വാസ പ്രമാണങ്ങൾക്ക് ഇന്നും പ്രാധാന്യം ലഭിക്കുന്നു? അല്ലെങ്കിൽ ഇത്തരം മന്ത്രതന്ത്ര വിധികൾ കൊണ്ട് മനുഷ്യരാശിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളെ നമ്മുടെ ശാരീരിക മാനസിക വ്യഥകൾക്കുള്ള പരിഹാര മാർഗങ്ങളായി കാണാനാകുമോ? വ്യത്യസ്ത ഉത്തരങ്ങളാണ് ആ ചോദ്യത്തിന് ലഭിക്കുക. കടമറ്റം പോയേടം പള്ളിയോട് ചേർന്ന് നടക്കുന്ന കൗളാചാര വിധി പ്രകാരമുള്ള പൂജാവിധികളോട് പള്ളി വികാരികൾക്ക് സമ്മിശ്ര പ്രതികരണമാണുള്ളത്. പോയേടം പള്ളിയോട് ചേർന്നുള്ള പാതാളക്കിണറിനരികിൽ നിത്യവും രക്ത മദ്യ മാംസ നിവേദ്യങ്ങൾ അർപ്പിച്ച് പ്രശ്ന പരിഹാരത്തിനെത്തുന്നവർ നിരവധിയാണ്. വിശ്വാസങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ ഉഴലുന്നവർ ഇനിയും ഏതറ്റം വരെയും പോയി എന്നും വരാം. എങ്കിലും മുൻവിധികളില്ലാതെ പ്രായോഗിക വിവേചന ബുദ്ധിയോടെ ഇത്തരം പ്രാകൃത ആചാരങ്ങളെ നോക്കിക്കാണുന്നവർക്ക് ഒരേ ഒരു സംശയം ബാക്കിയാവുന്നു. പരിഷ്കൃത മലയാളി സമൂഹത്തിന് ഇത്തരം വിശ്വാസങ്ങൾ ഭൂഷണമോ? ഈ വേദിയിൽ നടക്കുന്ന ചർച്ചകളെല്ലാം ഒടുവിൽ ഒരു ചോദ്യം നമുക്ക് മുന്നിൽ ബാക്കിയാക്കുന്നു. എന്തുകൊണ്ട്
വിദ്യാസമ്പന്നരായ പരിഷ്കൃത സമൂഹം ഇത്തരം വിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകുന്നു. വിശ്വാസങ്ങളും കടന്ന് അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പായുന്ന അവസ്ഥയിൽ വർത്തമാനകാല ജനത എത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാവാം? സഭാപരമായി ഇന്നത് പ്രോത്സാഹിക്കപ്പെടാതെ തെറ്റാണെന്ന് സഭ പഠിപ്പിക്കുവാനായിട്ട് ക്രൈസ്തവ മൂല്യം, അതായത് സഭയുടെ വിശ്വാസം അനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ ബലിയേക്കാൾ അപ്പുറമായൊരു ബലി ഇല്ലെന്ന് സഭയുടെ പഠിപ്പിക്കലുള്ളത് കൊണ്ട് ആ ഒരു ബലിയെ അല്ലെങ്കിൽ ഒരു കോഴിവെട്ട നേർച്ചയൊക്കെയും സഭ ഇന്ന് പ്രത്യേകമായി തിരസ്കരിക്കുവാനായിട്ട് സഭയുടെ കാതോലിക്കാഭാവമായും മെത്രാപ്പൊലീത്തന്മാരും പ്രത്യേക നിർദ്ദേശിച്ചനുസരിച്ച് ഇപ്പോൾ അപ്രകാരം സഭ അതിനെ അംഗീകരിക്കുവാനായിട്ട് ഇടയാകുന്നില്ല. ഈ ബലി എന്ന് പറയുന്നൊരു പ്രാകൃത സങ്കല്പമാണ്. അതൊരിക്കലും ആധുനിക മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു സാധനമല്ല. പക്ഷേ അത് സൃഷ്ടിക്കുന്നൊരു ഭയമുണ്ട്. റെഡ് ബ്ലഡ് അല്ലെങ്കിൽ ഈ ബലി കൊടുക്കുന്ന മൃഗത്തിൻ്റെ കരച്ചിൽ, ജന്തുവിൻ്റെ കരച്ചിൽ, ഇതൊക്കെ സൃഷ്ടിക്കുന്ന ഭയാനകമായ ഒരു മാനസിക പിരിമുറുക്കം സൃഷ്ടിച്ചുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ഭയം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടം ഉണ്ടായിട്ടല്ല. ഇതൊരു സൈക്കഡലിക് എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ ചില ആശ്രമങ്ങളിലെ ധ്യാന കേന്ദ്രങ്ങളിൽ സൃഷ്ടിക്കുന്ന ശബ്ദകോലാഹലങ്ങളും ലൈറ്റുകളുടെ അമിതമായ ഉപയോഗമൊക്കെ സൃഷ്ടിക്കുന്ന പോലെ തന്നെ ശബ്ദവിന്യാസം കൊണ്ട് അതായത് മൃഗങ്ങളുടെ അലർച്ചൽ കലർച്ച് കരച്ചിൽ ആ മൃഗീയത കൊണ്ട് ഒരു വികാരം മണ്ഡലം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത്തരം വിശ്വാസങ്ങൾ നിങ്ങളെ എത്രമാത്രം സ്വാധീനിക്കുന്നു ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, വിശ്വാസം അതല്ല എല്ലാം, ഇന്ത്യ വിഷൻ, ടുട്ടൂസ് ടവർ, പാടിവട്ടം, കൊച്ചി 24. ഇമെയിൽ വിശ്വാസം @ indiavisiontv.com. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും.